السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، لك الحمد، لك الحمد ولك الشكر. اللهم صل على سيدنا ومولانا وحبيبنا ومرشدنا ومنجينا وهادينا محمد صلى الله عليه وسلم وآله وصحابه. وما توفيقي إلا بالله، عليه توكلت وإليه منيب. ولا حول ولا قوة إلا بالله العلي العظيم، بحق لا حول ولا قوة إلا بالله العلي العظيم. കഴിഞ്ഞ വഴിവിളക്കിൽ നമ്മൾ പ്രതിപാദിച്ചത് അയൽക്കാരോട് പാലിക്കുന്ന ബാധ്യതകളെപ്പറ്റി അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയാണ്. നമ്മൾ ദീർഘമായ ഒരു ഹദീസാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഉദ്ധരിച്ചപ്പോൾ അതിൽ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വഴിക്ക് വഴി എണ്ണിത്തന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുടെ വിശദീകരണമാണ് ഏതാനും ആഴ്ചകളായിട്ട് നമ്മൾ നടത്തി വന്നത്. വഅഹ്സിൻ ഇലാ ജാരിക്, നീ നിൻ്റെ അയൽക്കാരോട് നല്ല നിലയിൽ വർത്തിക്കണം, എങ്കിലേ തക്കുൻ മുസ്ലിമ, നിനക്കൊരു പൂർണ്ണ മുസ്ലിമായി തീരാൻ പറ്റൂ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അപ്പോൾ അതിൽ അത് സംബന്ധമായ വിശദീകരണങ്ങളാണ് നമ്മൾ ഏതാനും രണ്ട് മൂന്ന് എപ്പിസോഡുകളായിട്ട് നമ്മൾ നടത്തി വന്നത്. ഞാനത് സംബന്ധമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂദർ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് ഒരിക്കൽ പറഞ്ഞു, യാ അബൂദർ, അബൂദറെ, ഇദാ തബഖത്ത് മരിഖ, നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ, നിങ്ങളെ വീട്ടിൽ കറി ഉണ്ടാക്കുമ്പോൾ, ഫഅക്സിർ മാഅ, അതിൽ കുറച്ച് വെള്ളം കൂട്ടി വെക്ക്, എന്നിട്ട് വത്താഹ അഹദ് ജീറാനക്ക്, നിങ്ങളെ അയൽ ബന്ധം സ്ഥാപിക്കണേ, ആ ഒരു ആ മറ്റൊന്നും കൊടുക്കാൻ, നിങ്ങൾക്ക് ചോറ് കൊടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്തൽ കൊടുക്കാൻ, പത്തിരി കൊടുക്കാൻ, നിങ്ങൾക്ക് റൊട്ടി കൊടുക്കാനില്ല, ഇറച്ചി കൊടുക്കാനില്ല, മീൻ കൊടുക്കാനില്ല, എന്നാലും ആ കറി വെക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒന്ന് നീട്ടി വെക്കും. ആ വെള്ളം കൊടുത്തിട്ടെങ്കിലും ആ കറി അല്ലെ വെള്ളം മാത്രം കുറച്ച് നീര് കൂട്ടി വച്ചിട്ട് അതിൻ്റെ വെള്ളം കൊടുത്തിട്ടെങ്കിലും അയൽബന്ധം സ്ഥാപിക്കണേ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞാൻ മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ നമ്മൾ കറി മറ്റ് വിഭവങ്ങൾ ചോറോ അല്ലെങ്കിൽ പൊറോട്ടയോ അല്ലെങ്കിൽ പിന്നെ പത്തലോ പത്തിരിയൊന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ട് പിന്നെ അത് ഇറച്ചും മീനും അതും കൊടുക്കാനില്ല, ഒരു കറി മാത്രം ഒരു പാത്രത്തിലാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ തലമുറക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. കഴിഞ്ഞ കാലത്ത് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് സ്മരണീയ ദിനങ്ങളൊക്കെ വരുമ്പോൾ ആണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോഴീനൊക്കെ സംഘടിപ്പിച്ച് അതൊക്കെ കറി വെക്കുകയൊക്കെ ചെയ്താൽ, അപ്പം നമ്മൾ ഇന്നത്തെ പാർസലായി കോഴിയൊക്കെ വരുന്ന സംവിധാനം അന്ന് വ്യാപകമായിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് വല്ലാതെ അതൊക്കെ ആ ജീവനോടെ പിടിച്ച് അതിനെ കൊണ്ടുപോയി അറുത്ത് അല്ലെങ്കിൽ അറപ്പിച്ച് അങ്ങനെ നമ്മൾ പിന്നെ അങ്ങനെയൊക്കെ കറിയും കാര്യമൊക്കെ ഉണ്ടാക്കിയാൽ ആ കറിക്ക് അതിൻ്റെ ഇറച്ചിയൊക്കെ പീസാക്കുക വല്ല, ഇന്ന് സഹോദരിമാർ പയർ മുറിക്കുന്ന, നമ്മുടെ ഭാര്യ നമ്മുടെ പെങ്ങൾ പയർ മുറിക്കുന്ന പ്രതീതിയിലാണ് അന്ന് കോഴീനെ മുറിക്കുക എന്ന് പറഞ്ഞ ഇറച്ചി, കാരണം വളരെ ചെറിയ ചെറിയ പീസായിട്ട് വല്ല ജ്യൂസ് അടിക്കുന്ന രൂപത്തിൽ ആ കറിയൊക്കെ ഉണ്ടാകുക. അങ്ങനെ കറി വെച്ചാൽ ആ കറി നമ്മളെ വീട്ടിലെ മറ്റ് അതിഥികളും ഗസ്റ്റും നമ്മൾ ക്ഷണിക്കപ്പെട്ട ആളുകളും എല്ലാവരും വന്ന് നമ്മളവർക്ക് വിഭവങ്ങളൊക്കെ കൊടുത്ത് ആ ഉള്ള വിഭവം ആ കറിയും ചോറും ഒക്കെ കൊടുത്ത് ഇനി പിന്നെ എല്ലാം കഴിഞ്ഞ് ബന്ധപ്പെട്ട അതിഥികളൊക്കെ വിളിക്കപ്പെട്ട ആളുകളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ദുആക്കെ കഴിഞ്ഞ് തിരിച്ചു പോയാൽ നമ്മുടെ വീട്ടിലെ കുടുംബനാഥൻ അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ ഉപ്പാപ്പ ബന്ധപ്പെട്ട ആൾ അടുക്കളയിലേക്ക് പതുക്കെ എത്തി നോക്കിയിട്ട് പറയുന്ന ഒരു പറച്ച് ഒരു ചോദ്യമുണ്ട്, ഒരു ചോദിക്കുന്ന ചോദ്യം, ഒരു പറച്ചിൽ അല്ല, നമ്മൾ അയൽ വീട്ടിൽ നിന്നും എല്ലാവരെയും വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല, വിഭവങ്ങൾ സാധനങ്ങളൊന്നും എത്തൂല എന്നുള്ള പേടിയുണ്ടാ, വിളിക്കാൻ ആശയം പൊതി ഉണ്ടായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ഓരോരുത്തരൊക്കെ വിളിച്ചുള്ളൂ, പക്ഷേ ഇവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ? അപ്പോൾ അകത്തുനിന്ന് ഉമ്മാൻ്റെ അല്ലെങ്കിൽ ഉമ്മാമാൻ്റെ മറുപടിയാണ്, ഇവിടെ ഞമ്മക്ക് തന്നെ പെണ്ണ് സ്ത്രീ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് മുഴുവൻ തികഞ്ഞിട്ടില്ല വേണ്ട പോലെ ഒന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉപ്പ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ഉപ്പാപ്പ പിന്നെ ആ കാരണവർ ചോദിക്കുന്നൊരു ചോദ്യമല്ല, അതിൽ വല്ല കറിയിലെ വെള്ളം ഉണ്ടോ? അപ്പോൾ ആ കുറച്ച് കറീൻ്റെ നീരുണ്ടാവും, അതിൽ ഇറച്ചും കാര്യമൊന്നും അതിലില്ല എന്ന് പറയുമ്പോൾ അതൊരു പാത്രത്തിലാക്കി പിഞ്ഞാണത്തിലാക്കിയിട്ട് അടുത്ത വീടുകളിലേക്ക് എത്തിക്കുന്ന ഒരു പതിവ് ഞാനൊക്കെ നേരിട്ട് കണ്ടതാണത്.
ആ എത്തിച്ചിട്ട് ഇതാ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ പരിപാടിയായിരുന്നു, എല്ലാവരും ഒന്നും വിളിക്കാൻ കഴിഞ്ഞില്ല, എന്നാലും ഇറച്ചിയില്ല ചോറുമില്ല ഒന്നും തേഞ്ഞിട്ടില്ല, അതുകൊണ്ട് കുറച്ച് കറിയുണ്ട് അത് ഇവിടെ തരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് വളരെ ആദരവോടെ സ്നേഹത്തോടെ ആ അയൽക്കാർ വാങ്ങിക്കുമായിരുന്നു. അതല്ലാതെ ഇത് പിന്നെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ അവഗണിച്ചതാണ് പരിഹസിച്ചതാണ് എന്ന് പറഞ്ഞ് ആരും മടക്കിയിട്ടില്ല. ഇത് ആ ഹദീസ് കഴിഞ്ഞ കാല പൂർവികർ അങ്ങ് അന്വർത്ഥമാക്കി പച്ചയായിട്ട് അല്ലേ അവർ ചെയ്യുന്ന മഹാനായ റസൂള്ള പറഞ്ഞ യാ അബദർ അബൂദറേ ഇതാ തബഹ്തമറക്ക നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്, ജീവിക്കാൻ അവർ തന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണം ഒരു നേരെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ ആശയും ബൂതിയുള്ള ഒരുപാട് ആളുകൾ ജീവിക്കുന്ന കാലമാണത്. ആ കാലത്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നത് അബൂദറെ നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ നബിക്കറിയാം അവർക്ക് പകുത്തു കൊടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം അയൽക്കാർക്ക് എത്തിക്കാൻ അവർക്ക് കഴിയില്ല, അവരുടെ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുമക്കൾ പോലും പട്ടിണിയിലാണ്, അവർക്ക് വിശപ്പിൻ്റെ അസഹ്യത കൊണ്ട് ഉറങ്ങാത്ത കുഞ്ഞുമക്കളാണ് എന്ന് നബിക്ക് നല്ല ബോധ്യമുണ്ട്. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയുന്നത് അബാദർ അബൂദറെ നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ ഫാക്ക് സിറുമാ കുറച്ച് കറിയുടെ വെള്ളം ആ നീരൊന്നും കൂട്ടി വെക്ക് ഒത്ത ആഹദ് ജീറാനക്ക് നിങ്ങൾ അതുകൊണ്ടെങ്കിലും അയൽബന്ധം സ്ഥാപിക്കും. മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അങ്ങനോട് പറഞ്ഞത്, വേറെ പത്തലോ അല്ലെങ്കിൽ പത്തിരിയോ അല്ലെങ്കിൽ റൊട്ടിയോ അല്ലെങ്കിൽ കറിയോ അതിലുള്ള ഇറച്ചിയോ പൊരിച്ചതോ പിന്നെ മീനോ കൊടുക്കാനില്ല അവർക്ക്. ഞാൻ പറഞ്ഞല്ലോ അവരുടെ എട്ടും പൊട്ടും തിരിയാത്ത ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് തരാത്തത് എന്ന് മനസ്സിലാക്കാൻ പോലും പാകമെത്തിയിട്ടില്ലാത്ത പാകപ്പെട്ടിട്ടില്ലാത്ത എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞു മക്കൾ കണ്ണ് സുരക്ഷിത ബന്ധപ്പെട്ട ഉമ്മൻ്റെ അല്ലെങ്കിൽ ഉപ്പയുടെ കണ്ണിലേക്ക് നോക്കി കണ്ണുനീര് ചിന്തുക വിശപ്പിൻ്റെ അസഹ്യത കൊണ്ട്, അതാണ് അവരുടെ ജീവിത രീതി. ആ ഘട്ടത്തിലാണ് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് നിങ്ങൾ ആ കറിയുടെ കുറച്ച് നീര് കൂട്ടി വെച്ചോ വെള്ളം കൂട്ടി വെക്ക് എന്നിട്ട് അത് കൊടുത്തിട്ടെങ്കിലും അയൽബന്ധം സ്ഥാപിക്കണേ എന്ന് പറഞ്ഞത്. അതാണ് കഴിഞ്ഞ കാലം നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ ജീവിതത്തിൽ പച്ചയായിട്ട് അങ്ങ് അന്വർത്ഥമാക്കി കാണിച്ചു വന്നും. അതാണ് അവർ വീട്ടിൽ വെച്ച മൗലിദ് കഴിക്കാൻ അല്ലെങ്കിൽ ആണ്ടർതി കഴിക്കാൻ അല്ലെങ്കിൽ സ്മരണീയ ദിനം ആചരിക്കാൻ അവർ ഉണ്ടാക്കിയ വിഭവങ്ങൾ അവിടെ വിളിക്കപ്പെട്ട ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് എന്നെ തികയാതെ വരുമ്പോൾ അവർ വീട്ടിൽ വന്ന് കുടുംബനാഥം ചോദിക്കുക അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ ഉപ്പാപ്പ അല്ല എന്തെങ്കിലും ബാക്കിയുണ്ടോ അയലക്കത്തുനിന്ന് എല്ലാവരും വിളിക്കാനൊന്നും പറ്റിയില്ല, അതാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചത്. ആശയും ബോധ്യമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, ഒരു ഗതിയില്ലാത്തത് കൊണ്ടാണ്, ഓരോരുത്തരൊക്കെ വിളിക്കാൻ പറ്റിയുള്ളൂ, എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ കൊടുക്കായിരുന്നു. അപ്പോൾ പറയും ഇവിടെ ഞങ്ങൾക്ക് തന്നെ സ്ത്രീകൾക്ക് തന്നെ എല്ലാം തികഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആ എന്നാലും ആ വെള്ളെങ്കിലുണ്ടോ കറിൻ്റെ, ആ വെള്ളമാണ് ഈ ഒരു പാത്രത്തിലാക്കി, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് നല്ല ഒരു വീണാൽ പൊട്ടിപ്പോകുന്ന പിഞ്ഞാണത്തിൽ പാത്രത്തിലാക്കിയിട്ട് കൊടുക്കുക, ഇത് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഒക്കെ തീർന്നുപോയി, അതുകൊണ്ട് ഈ കറി ഇവിടെ തരാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ അവർ സ്നേഹത്തോടെ അത് ഏറ്റുവാങ്ങുക. ആ അയൽബന്ധം അങ്ങനെ അവർ സ്ഥാപിച്ചിരുന്നു ഈ പരിശുദ്ധമായ നബിവചനം അവർ അന്വർത്ഥമാക്കി ജീവിതത്തിൽ. ഇന്ന് നമുക്ക് എല്ലാ വിഭവങ്ങളുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, എല്ലാ സംവിധാനമുണ്ട്, ആർക്കും ഇതിനൊന്നും ആവശ്യമുള്ളവർ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലെ ജീവിത സാഹചര്യം ഞാൻ ഉദ്ധരിക്കുന്നത് അതുകൊണ്ട്. പിന്നെ നമ്മൾ എന്നാലോ നമ്മളെ അടുത്ത വീട്ടിൽ നിന്ന് വല്ല ബിരിയാണി വെച്ച് അതിൻ്റെ ബാക്കി വരുമ്പോൾ അത് ഇതെന്തിനപ്പോൾ ഒരു ബിരിയാണി കൊണ്ടുവന്ന അവർ അത് നാറിയ ബിരിയാണിയാണ് പുളിച്ച ബിരിയാണിയാണ് അവർക്ക് ബാക്കിയായപ്പോൾ പുറത്തേക്ക് തട്ടേണ്ടി വരും എന്ന് വിചാരിച്ച് നമുക്ക് തന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്ന ഒരു ദുരവസ്ഥ നിലവിലുണ്ട്. അക്കാര്യത്തിൽ ചില ചാട കാട്ടുന്ന ആളുകളുണ്ട്. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എപ്പോഴും അല്ലാഹുവിൻ്റെ റസൂൽ സംബോധന ചെയ്യുമ്പോൾ യാ അയ്യുഹൽ നാസ് ജനങ്ങളെ, യാ അയ്യുഹൽ മുസ്ലിമൂൻ മുസ്ലിങ്ങളെ അല്ലേ, യാ അയ്യുൽ മുഅ്മിനൂൻ വിശ്വാസികളെ, യാ അയ്യുഹൻ നാസ് മനുഷ്യരെ, അങ്ങനെ പലപ്പോഴും വിളിക്കാറുള്ളത്, പല ഹദീസുകളിലും അങ്ങനെയല്ലേ ഉള്ളത്. പക്ഷേ ഈ അയൽക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ റസൂലുള്ള ഒരു വിളി വിളിച്ചിട്ടുണ്ട്, അതെന്താണെന്നറിയോ, ഒരു പ്രത്യേക വിളിയാ, ഈ യാ നിസാ അങ്ങനെയാണ് വിളിച്ചത്. അത് വിളിക്കാൻ കാരണം എന്താണെന്നറിയോ, മഹാനായ റസൂലുള്ള സ്ത്രീകളെ സഹോദരിമാരെ എന്നാണ് വിളിച്ചത്. അത് വിളിക്കാനൊരു കാരണം എന്നിട്ട് പറഞ്ഞു, ലാ തഹക്കിറന്ന ജാറത്തുള്ളി ജാറത്തിഹ, ഒരിക്കലും ഒരു അയൽവാസിനി മറ്റൊരു അയൽവാസിനിയെ നിസ്സാരമാക്കരുത്. കാരണം അയ ഇത്തരം ഘട്ടങ്ങളിൽ
സാധന സാമഗ്രികളൊക്കെ ഭക്ഷണ വിഭവങ്ങളൊക്കെ കൈമാറുന്ന ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് അവിടെ ഈ ബന്ധം വഷളാക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത പുരുഷന്മാരെക്കാളും സ്ത്രീ വിഭാഗത്തിനാണ് എന്നാണ് ആ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് സ്ത്രീകളെ നിങ്ങൾ അവർ അയൽക്കാരെ നിസ്സാരമാക്കരുത് എന്ന് പ്രത്യേകിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് പേരെടുത്ത് സഹോദരിമാരെ മാത്രം വിളിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. അതുകൊണ്ട് നമ്മൾ അയൽക്കാർ നമുക്കെന്തെങ്കിലും തരുമ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വളരെ സ്നേഹത്തോടെ ആദരവോടെ ആ മാന്യമായി അത് സ്വീകരിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യണം നമ്മൾ. അത് നമ്മുടെ ബാധ്യതയാണ്, ധർമ്മമാണ്. അത് അയൽബന്ധം ലാസ്റ്റ് ചെയ്യാൻ ദീർഘിച്ച് നിൽക്കാൻ അത് ആവശ്യമാണ്. പ്രത്യേകിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഞാൻ സാന്ദർഭികമായി നിങ്ങളെ കേൾപ്പിച്ചത്. അവിടെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിളിച്ചത് യാ നിസാ അൽ മുസ്ലിമാത്ത്, യാ നിസാ അൽ മുസ്ലിമാത്ത്, മുസ്ലിം സഹോദരിമാരെ, ലാ തഹ്ഖീറന ജാറത്തുൽ ജാറതിഹ, നിങ്ങൾ നിങ്ങളെ അയൽവാസിനികളെ നിങ്ങൾ ഒരിക്കലും നിസ്സാരമാക്കരുത്. അവരെ നിങ്ങൾ തരം താഴ്ത്തരുത്, അവരെ തീരെ നിങ്ങൾ അവഗണിക്കരുത്. അങ്ങനെയാണ് മഹാനായ റസൂലുള്ളാഹി എന്നിട്ട് പറഞ്ഞു, വല ഫർസിന ഷാത്തിൻ, ഒരു ആടിൻ്റെ കുളമ്പാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ പോലും നിങ്ങൾ അതിനെ നിസ്സാരമാക്കരുതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അത് ആടിൻ്റെ കുളമ്പ് ഒരാൾക്കും ഒരു ഉപകാരത്തിനും പറ്റാത്തതാ. മറ്റ് എല്ലും കാര്യമൊക്കെ തന്നാൽ എന്തെങ്കിലും ഒരു ഉപകാരത്തിൽപ്പെടും, ഇതതുമില്ല. ഒരാടിൻ്റെ കുളമ്പാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിലും നിങ്ങൾ നിസ്സാരമാക്കരുത്. അത് അവിടെയും നിങ്ങൾ ആദരവ് കാണിക്കണം, അവരെ പരിഗണിക്കണമെന്നാണ് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഞാൻ അത് സംബന്ധമായ ഒരുപാട് ഹദീസുകൾ വേറെ ഉണ്ട്. അയൽക്കാരെ അവഗണിക്കുകയും അയൽക്കാരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും നിസ്സാരമാക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വളരെ ഗുരുതരമായ തെറ്റാണ്. നമ്മളെ പല ഇബാദത്തുകളും അത് അതിൻ്റെ പ്രതിഫലം നിഷ്ഫലമായി പോകുമെന്ന് ഹദീസുകളിലൊക്കെ ഉണ്ട്. വളരെ ഗുരുതരമായ പാതകമാണത്. നമ്മൾ വ്യാപകമായി പലപ്പോഴും ചില കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന അതിൻ്റെ ഉദ്ഘാടന സ്റ്റേജിലും ക്യാമ്പിലും ഒക്കെ പലപ്പോഴും നമ്മൾ കാരുണ്യ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരൊക്കെ ഉദ്ധരിക്കുന്ന ഒരു വ്യാപകമായി എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹദീസുണ്ട്. ലൈസൽ മുഅ്മിനുല്ലദീ യസ്ബഉ വജാറുഹു, എന്താ പറഞ്ഞത്, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവന് മുസ്ലിമല്ല. ലൈസൽ മുഅ്മിനു, അവൻ മുഅ്മിനല്ല, വിശ്വാസിയല്ല. ഇതെല്ലാവരും ഉദ്ധരിക്കുന്ന വ്യാപകമായി നമ്മൾ കേട്ട് പരിചിതമായ ഒരു നബിവചനമാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ പൊരുള്? അയൽക്കാരൻ പട്ടിണി കിടക്കുന്ന ദിവസം നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ മുഅ്മിനല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അയൽ നമ്മുടെ അയൽ വീടുകളിൽ ഒരു ഗതിയില്ലാതെ ഒരു ഒരു തൽക്കാലം ഒരു കാഭാഗെങ്കിലും ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ വിശപ്പിൻ്റെ അസഹ്യത കൊണ്ട് കണ്ണുനീര് ചിന്തുക, ഉറക്കം വരാതെ വിഷമിക്കുന്ന ഘട്ടം, ആ ഘട്ടത്തിൽ നമ്മൾ ആവശ്യത്തിലും അതിലപ്പുറവും ഭക്ഷണം വാരി വലിച്ച് ഭക്ഷണം ആവശ്യത്തിലേറെ ഉണ്ടാക്കി തയ്യാറാക്കി ആവശ്യത്തിലേറെ കഴിച്ച് എന്നിട്ട് ഒരുപാട് വേസ്റ്റാക്കി അവിടെയും ഇവിടെയൊക്കെ തട്ടിക്കളയുക, ഈ ആൾ ഒരിക്കലും മുസ്ലിമല്ല എന്നാണ് പറഞ്ഞതിൻ്റെ പൊരുള്. അല്ലാതെ അവിടെ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ നിറച്ചാരെയും ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞതിൻ്റെ പൊരുള്. ഇത് ആ ഒരു പട്ടിണി കിടക്കുന്ന കാര്യം മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഹദീസിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ അയൽപക്കത്ത് സ്വന്തം ജന്മം നൽകിയ പിതാവിന് മാതാവിന് രക്ഷിതാക്കൾക്ക് അള്ളാഹു സാമ്പത്തിക ശേഷി നൽകാത്തതിൻ്റെ പേരിൽ, അവർക്ക് ഉണ്ടാക്കാത്തതിൻ്റെ പേരിലല്ല, അള്ളാഹു അവർക്ക് സാമ്പത്തിക സൗകര്യങ്ങൾ വിശാലമായി നൽകാത്തതിൻ്റെ പേരിൽ ആ വിവാഹം ചെയ്യപ്പെടാൻ ഒരു നിവൃത്തിയില്ലാതെ നാല് മതിൽക്കെട്ടുകൾക്കുള്ളിൽ വിങ്ങിപ്പൊട്ടിക്കഴിയുന്ന ഒരുപാട് യുവതികൾ വിവാഹപ്രായം അതിക്രമിച്ചിട്ടും കണ്ണുനീര് ചിന്തുമ്പോൾ ദടുവീർപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മളെ മകളുടെ നമ്മുടെ പെങ്ങളുടെ വിവാഹ മാമ്പാങ്കത്തിന് ലക്ഷങ്ങൾ ചെലവഴിച്ച് ദൂർത്തടിക്കുന്ന ആൾ ലൈസൽ മുഅ്മിൻ, അവൻ മുഅ്മിനല്ല.
നമ്മളെ വിവാഹത്തിനുള്ള ബന്ധപ്പെട്ടവരുടെ വിവാഹ ആഘോഷങ്ങൾക്കുള്ള ചെലവ് അവന്ന് ചുരുക്കി പിടിച്ച് ആ വിഹിതം അയൽവാസികളിൽ വിവാഹം ചെയ്യപ്പെടാനാവാതെ കഴിഞ്ഞുകൂടുന്ന സഹോദരിമാരുടെ വിവാഹ ചെലവുകൾക്ക് പകുത്തു കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോഴാണ് ഈമാൻ സമ്പൂർണ്ണമാകുന്നത്, അപ്പോഴാണ് യഥാർത്ഥ മുസ്ലിമാകുന്നത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ പൊരുൾ. നമ്മുടെ അയൽ വീടുകളിൽ വിവാഹ ചികിത്സാ ചെലവുകൾക്ക് ഒരു വകയില്ലാതെ വേദന കാർന്ന് നിന്ന് ജീവിക്കുന്ന പല വിധത്തിലുള്ള രോഗികളുണ്ടാകുമ്പോൾ അവർക്ക് ചികിത്സിക്കാൻ ഒരു പെയിൻ കില്ലർ വാങ്ങാൻ പോലും കാശില്ലാതെ വിഷമിക്കുന്ന രോഗികൾ നമ്മുടെ പരിസര വീടുകളിലുണ്ടാകുമ്പോൾ നമ്മൾ എന്താവശ്യങ്ങൾക്ക് വേണ്ടി അമിതമായി ചിലവാക്കുന്നോ അവൻ ഈമാനല്ല, അവൻ ഈമാനില്ല, അവൻ മുസ്ലിമല്ല, അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ പൊരുളതാണ്. പഠന ചെലവുകൾക്ക്, പഠന ഉപകരണങ്ങൾക്കും പാഠപുസ്തകങ്ങൾക്കും കാശില്ലാത്തതിൻ്റെ പേരിൽ, ഫീസടക്കാൻ ഒരു നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ, നല്ല പഠിക്കാൻ കഴിവുണ്ടായിട്ടും വഴിയിൽ വെച്ച് പഠനം നിർത്തേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ പരിസരത്ത് ജീവിക്കുമ്പോൾ, അയൽ വീടുകളിൽ ഉണ്ടാകുമ്പോൾ, നമ്മൾ ഏതാവശ്യങ്ങൾക്ക് അമിതമായി ചിലവാക്കുന്നുണ്ടോ അവൻ ഈമാനാണ് നഷ്ടപ്പെടുന്നത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ. അപ്പം നമ്മൾ അതാണ് വ്യാപകമായി നമ്മൾ കേട്ട് പരിചിതമായ ഒരു ഹദീസ്, ലൈസൽ മുഅ്മിനുല്ലദീ യസ്ബഉ വജാറുഹു ജായിഉൻ. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടെന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന്, മുഅ്മിനല്ല എന്ന് പലരും പറയാറുണ്ടല്ലോ. ഈ ഹദീസിൻ്റെ വ്യാഖ്യാനമാണ് ഞാൻ ഉദ്ധരിച്ചത്. അതുകൊണ്ട് അയൽക്കാരോടുള്ള ധർമ്മം, അതിൻ്റെ ബാധ്യതകൾ, കടമകൾ വളരെ വിശാലമാണ്. അത് നമ്മൾ മനസ്സിലാക്കുകയും അതിൻ്റെ, ഇപ്പം ഞാൻ നേരത്തെ ഈ വിഷയത്തിൻ്റെ ആമുഖത്തിൽ രണ്ടാഴ്ച മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, വളരെ അന്യം നിന്ന് പോകുന്ന ഒരു ബന്ധമാണ് അയൽപ്പക്ക ബന്ധം എന്ന് പറയുന്നത്. അത് വളരെ ശിഥിലമായിട്ടുണ്ട്, വളരെ അകൽച്ചയിലാണ്, ഒരിക്കലും അടുക്കാൻ പറ്റാത്ത വിധം അകൽച്ചയിലായി പോയിട്ടുണ്ട്. വളരെ ദൂരത്താണ് ആ ബന്ധം ഇപ്പോൾ ഉള്ളത്. അത് അടുപ്പത്തിലാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ ഈമാനാണ് നമ്മളോട് അടുപ്പത്തിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഇതാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരിക്കൽ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആദാ ജാറഹു ഫഖദ് ആദാനി ഒമൻ ഹാറബ ജാറഹു ഫഖദ് ഹാറബനി. സുബ്ഹാനല്ലാഹ്. മൻ ആദാ ജാറഹു, ഒരാൾ അയൽക്കാരനെ ബുദ്ധിമുട്ടിച്ചാൽ, ഫഖദ് ആദാനി, അവൻ എന്നെ ബുദ്ധിമുട്ടിച്ചവനാണ്. ഒരാൾ നമ്മുടെ അയൽക്കാരന് ഏത് ഭാഗത്തുള്ള ആളാവട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാവട്ടെ, അയാളെ നമ്മൾ ഏതെങ്കിലും ഒരു വിധത്തിൽ, മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ മറ്റു തലത്തിലോ അയാളെ നമ്മൾ ബുദ്ധിമുട്ടിച്ച്, അയാൾക്ക് വിഷമമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യം ചെയ്താൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചാൽ, ഫഖദ് ആദാനി, അവൻ എന്നെ ബുദ്ധിമുട്ടിച്ചവനാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം നിങ്ങൾ പറഞ്ഞതിൻ്റെ ആ ശൈലി രീതി നോക്കണം. നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ അയൽക്കാരനെ ബുദ്ധിമുട്ടിച്ചവനെ പറ്റിയല്ല ചർച്ച. നമ്മളെ അയൽക്കാരെ നമ്മൾ ബുദ്ധിമുട്ടിച്ചാൽ അത് തിരുനബിയെ ബുദ്ധിമുട്ടിക്കലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അയൽക്കാരനെ ഏതെങ്കിലും വിധത്തിൽ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ ഓർക്കണം, പടച്ചവനെ, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ പിന്മാറാൻ നമുക്ക് സാധിക്കണം. ഇതോടൊപ്പം റസൂലുള്ള പറഞ്ഞു, വമൻ ഹാറ ബജാറഹു, ആരെങ്കിലും തൻ്റെ അയൽക്കാരനോട് ശത്രുത വച്ചാൽ, അയൽക്കാരനോട് ഭയങ്കര പക, ശത്രുത, ഭയങ്കര വിദ്വേഷം, ഭയങ്കര അസൂയ, ഫഖദ് ഹാറബനി, അവൻ എന്നോട്, അവൻ എന്നോടാണ് പിന്നെ പക വെക്കുന്നത്, അവൻ എന്നോടാണ് ശത്രുത വെക്കുന്നത്, അവൻ എന്നോടാണ് അസൂയ വെക്കുന്നത്. അങ്ങനെയാണ് മഹാനായ തിരുനബി നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ, ഇപ്പം നമുക്ക് പലപ്പോഴും എന്താണ് അയൽക്കാരോട് ഒരു വല്ലാത്ത, പലപ്പോഴും പലർക്കും അയൽ വീടുകളുമായി പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസൂയ, ഒരു പക, ഒരു വിദ്വേഷം പലപ്പോഴും ഉണ്ടാകാറുണ്ട് പലർക്കും. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാവുമ്പോഴേക്ക് നമുക്ക് അത് വേണ്ടിയില്ലായിരുന്നു,
അത് ശരിയായില്ല എന്ന അവരെ കാണുമ്പോൾ ഒരു പക്ഷേ ബാഹ്യമായിട്ട് അവരെ കാണുമ്പോൾ അവരെ കാണേ കേൾക്കേ നമ്മൾ അൽഹംദുലില്ല ഒക്കെ ഉഷാറായി നല്ല ഇതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞെന്ന് വരും. പക്ഷേ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പുകച്ചിൽ എന്താ അത് ശരിയായില്ല, അത് വേണ്ടിയില്ലായിരുന്നു എന്ന് പറയുക. ഇപ്പം നമുക്ക് നമ്മൾ അയൽക്കാരന് എവിടെയോ വിദേശത്തോ ഗൾഫിലോ മറ്റോ പോയി അല്ലെങ്കിൽ ഇവിടെ നാട്ടിലോ പുറത്തോ എവിടെ പോയിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് രാവും പകലും ഇല്ലാതെ വിഷമിച്ചിട്ട് അയാളൊരു സ്വന്തം അയാളുടെ ജീവിതത്തിലെ വലിയൊരു അഭിലാഷമാണ്, ഒരു സ്വപ്നമാണ് ഒരു വീട് വെക്കുക. അയാളൊരു വീട് വെച്ചു, ആ വീട് വെച്ച് ആ വീടിൻ്റെ പൂർത്തീകരണ സമയത്ത് അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളൊക്കെ അയൽക്കാരൊക്കെ ചെന്നിങ്ങനെ നോക്കിയിട്ട് ആഹാ ഉഷാറായി, സിറ്റ് ഔട്ട് വളരെ ഗംഭീരമായിട്ടുണ്ട്, അടുക്കള നല്ല സൗകര്യമുണ്ട്, കളറ് ഇതിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര അഭിനന്ദിക്കുകയോ ചെയ്യും ബാഹ്യമായിട്ട് അയാളെ കേൾക്കേ കാണേ. പക്ഷെ തിരിഞ്ഞിങ്ങോട്ട് നിന്നിട്ട് നമ്മൾ പറയും മറ്റുള്ളവരോട് അഭിപ്രായം പറയും, കണ്ടോ ഈ എവിടുന്നോ കട്ടുകൊടുന്ന് ഉണ്ടാക്കിയതാ എന്നാ പറയുക. നമുക്കെന്താ അറിയാമോ, അത് അയാൾക്ക് അള്ളാഹു ഒരു അനുഗ്രഹം കൊടുത്തപ്പോൾ അത് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല, നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ശരിക്ക് ഈമാൻ്റെ ഒരു ചെറിയ കണിക നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യേണ്ടത്, ചെയ്യേണ്ടിയിരുന്നത് എങ്ങനെയാണ്, ഈമാനുള്ളവൻ ചെയ്യേണ്ടത് എങ്ങനെ, നമ്മൾ അയാളെ കേൾക്കാതെ തന്നെ കാണാതെ തന്നെ നമ്മൾ ഉള്ളുകൊണ്ട് മനസ്സറിഞ്ഞ് നെഞ്ചോട് ചേർത്തുകൊണ്ട് പഠിച്ചവനെ എൻ്റെ അയൽക്കാരന് ഒരു നല്ല വീട് വെക്കാൻ നീ അവസരം നൽകി, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് അകമ്പഴിഞ്ഞ് മനസ്സറിഞ്ഞ് പറയാൻ നമുക്ക് സാധിക്കണം. അയാളെ കേൾക്ക് പറയുന്ന കാര്യമല്ല ഞാൻ പറയണം. അപ്പോഴാണ് നമ്മൾ ഈമാനുള്ളവരായിത്തീരുന്നത്. അത് ഈമാനുള്ളവൻ്റെ ലക്ഷണമാണ്, അടയാളമാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ഉദാഹരണങ്ങൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്മുടെ അയൽക്കാരൻ്റെ കുട്ടി നല്ല പിന്നെ കഴിഞ്ഞ SSLC പരീക്ഷയിൽ അല്ലെങ്കിൽ +2 പരീക്ഷയിൽ അല്ലെങ്കിൽ ബോർഡ് എക്സാമിലൊക്കെ നല്ല റിസൾട്ട് ഉണ്ടായി, എല്ലാ സബ്ജക്റ്റിലും A+ ഒക്കെ വാങ്ങി. ആ കുട്ടീനെ നമ്മൾ പുറത്തൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ഭയങ്കര അഭിനന്ദിക്കും, ഉഷാറായിന് നന്നായിന്, അവന് വല്ല ലഡുവോ കാര്യമോ മിഠായിയും തന്നാൽ അതൊക്കെ നമ്മൾ വാങ്ങി തിന്നുകയും ചെയ്യും, നല്ല ഗംഭീരമായ ഉഷാറായി എന്നൊക്കെ പറയും. പക്ഷേ തിരിഞ്ഞു നിന്നിട്ട് നമ്മൾ പറയും അതെങ്ങനെയോ കോപ്പി അടിച്ചിട്ട് കിട്ടിയതാന്ന് പറയും. നമ്മളതിനെ വളരെ ചെറുതാക്കി കാണിക്കും. നമുക്കെന്താണെന്നറിയോ, നമ്മൾ പറയേണ്ടത് എന്താ, എൻ്റെ കുട്ടിക്ക് ചിലപ്പോൾ എന്നെ മുഴുവനും A+ കിട്ടിയില്ലെങ്കിലും പഠിച്ചവൻ എൻ്റെ അയൽക്കാരൻ്റെ കുട്ടിക്ക് എല്ലാ സബ്ജക്റ്റിലും A+ കൊടുത്ത റബ്ബേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയാനുള്ള ആർജവം നമുക്കുണ്ടാകണം. അതാണ് ഈമാനുള്ളവൻ്റെ ലക്ഷണം, അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലം പഠിപ്പിച്ചത്. അപ്പോൾ അയൽക്കാരോട് നമുക്ക് ശത്രുത ഉണ്ടാകുമ്പോൾ മഹാനായ റസൂലുള്ളാഹിൻ്റെ ഈ ഹദീസ് നമ്മൾ ഓരോ അയൽവാസിയും നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടതാണ്. മന്നാദാ ജാറഹു ഫഖദ് ആദാനി, നിങ്ങൾ നിങ്ങളെ അയൽക്കാരനെ തൻ്റെ അയൽക്കാരനെ ഏതെങ്കിലും വിധത്തിൽ വിഷമിപ്പിച്ചാൽ ഫഖദ് ആദാനി, അവൻ എന്നെയാണ് വിഷമിപ്പിക്കുന്നത്. വമൻ ഹാറബ ജാറഹു ഫഖദ് ഹാറബനി, അവൻ ഏതെങ്കിലും തൻ്റെ അയൽക്കാരോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ അവൻ എന്നോടാണ് ശത്രുത വെക്കുന്നത്. നമ്മൾ റസൂലുള്ളാഹിൻ്റെ ശത്രുവായി തീരും. മഅദല്ലാ അള്ളാഹു കാത്തരിഷി തീരുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാല്ലാ സമയം അതിക്രമിച്ചതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അടുത്ത ആഴ്ചയിൽ നമുക്ക് ഈ വഴിവിളക്കിലൂടെ ഇതേ സമയം ബാക്കി കാര്യങ്ങൾ അയൽക്കാരോടുള്ള കടമകളും കടപ്പാടുകളും വിശദീകരിക്കണം. റബ്ബ് തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.